പതിനാലാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, മുമ്പലത്തേവ പോലെ രണ്ട് കൽപ്പലക ചെത്തിക്കൊള്ളുക. എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പലത്തെ പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും. നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സിനായി പർവ്വതത്തിൽ കയറി പർവ്വതത്തിന്റെ മുകളിൽ എന്റെ സന്നിധിയിൽ വരയണം. നിന്നോടുകൂടെ ആരും കയറരുത്, പർവ്വതത്തിലെങ്ങും ആരെയും കാണരുത്. പർവ്വതത്തിൻ അരികെ ആടുകളോ കന്നുകാലികളോ മേയുകയും അരുത്. അങ്ങനെ മോശ മുമ്പലത്തേവ പോലെ രണ്ട് കൽപ്പലക ചെത്തി അധികാലത്ത് എഴുന്നേറ്റ് യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ സീനായ് പർവ്വതത്തിൽ കയറി കൽപ്പലക രണ്ടും കയ്യിലെടുത്തുകൊണ്ടുപോയി. അപ്പോൾ യഹോവ മേഘത്തിൽ ഇറങ്ങി അവിടെ അവന്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. യഹോവ അവന്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചു എന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ, ആയിരം ആയിരത്തിന് ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. എന്നാലേ മോശ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു, കർത്താവേ നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യേ നടക്കണമേ. നീ ദുശാഠ്യമുള്ള ജനം തന്നെയെങ്കിലും ഞങ്ങളുടെ അകൃത്യവും പാപവും ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ എന്ന് പറഞ്ഞു. അതിനു അവൻ അരുളി ചെയ്തതെന്തെന്നാൽ, ഞാൻ ഒരു നിയമം ഉണ്ടാക്കുന്നു. ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിന് മുമ്പാകെ ഞാൻ ചെയ്യും. നീ സഹവാസം ചെയ്തു പോരുന്ന ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണും. ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമായുള്ളത് തന്നെ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് സൂക്ഷിച്ചു കൊള്ളുക. അമോര്യൻ, കനാന്യൻ, ഹിത്യൻ, പെരിസ്യൻ, ഹിവ്യൻ, യബൂസ്യൻ എന്നിവരെ ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീ ഒരു ഉടമ്പടി ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളുക. അല്ലാഞ്ഞാൽ അത് നിന്റെ മധ്യേ ഒരു കണിയായിരിക്കും. നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ച് വിഗ്രഹങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം. അന്യദൈവത്തെ നമസ്കരിക്കരുത്. യഹോവയുടെ നാമം തീഷ്ണനെന്നാകുന്നു. അവൻ തീഷ്ണതയുള്ള ദൈവം തന്നെ. ആ ദേശത്തിലെ നിവാസികളോട് ഉടമ്പടി ചെയ്യുകയും അവരുടെ ദേവന്മാരോട് അവർ പരസംഗം ചെയ്ത് അവരുടെ ദേവന്മാർക്ക് ബലി കഴിക്കുമ്പോൾ നിന്നെ വിളിക്കുകയും നീ ചെന്ന് അവരുടെ ബലികൾ തിന്നുകയും അവരുടെ പുത്രിമാരിൽ നിന്ന് നിന്റെ പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും അവരുടെ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരോട് പരസംഗം ചെയ്യുമ്പോൾ നിന്റെ പുത്രന്മാരെ കൊണ്ട് അവരുടെ ദേവന്മാരോട് പരസംഗം ചെയ്യിക്കുകയും ചെയ്യുവാൻ ഇടവരരുത്. ദേവന്മാരെ വാർത്തുണ്ടാക്കരുത്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം നീ ആചരിക്കണം. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ അബീബ് മാസത്തിൽ നിശ്ചയിച്ച സമയത്ത് ഏഴു ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. അബീബ് മാസത്തിലല്ലോ നീ മിസ്രയേലിൽ നിന്ന് പുറപ്പെട്ടു പോന്നത്. ആദ്യം ജനിക്കുന്നതൊക്കെയും നിന്റെ ആടുകളുടെയും കന്നുകാലികളുടെയും കൂട്ടത്തിൽ കടിഞ്ഞൂലായ ആണൊക്കെയും എനിക്കുള്ളതാകുന്നു. എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെ ആട്ടിൻകുട്ടിയെക്കൊണ്ട് വീണ്ടുകൊള്ളണം. വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ കഴുത്ത് ഒടിച്ചു കളയണം. നിന്റെ പുത്രന്മാരിൽ ആദ്യജാതനെയൊക്കെയും വീണ്ടുകൊള്ളണം. വെറും കൈയോടെ നിങ്ങൾ എന്റെ മുമ്പാകെ വരരുത്. ആറ് ദിവസം വേല ചെയ്യണം. ഏഴ് ദിവസം സ്വസ്ഥമായിരിക്കണം. വിതകാലമോ കൊയ്ത്തുകാലമോ ആയാലും സ്വസ്ഥമായിരിക്കണം. കോതമ്പ് കൊയ്ത്തിലെ ആദ്യോത്സവമായ വാരോത്സവവും ആണ്ടറുതിയിൽ കായികനി പെരുന്നാളും നീ ആചരിക്കണം. സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം പുരുഷന്മാരൊക്കെയും ഇസ്രയേലിന്റെ ദൈവമായി യഹോവയായ കർത്താവിന്റെ മുമ്പാകെ വരണം. ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ് നിന്റെ അതിർത്തികളെ വിശാലമാക്കും. നീ സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ചെല്ലുവാൻ കയറിപ്പോയിരിക്കുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കേയില്ല. എന്റെ യാഗരക്തം പുളിപ്പുള്ള അപ്പത്തോടുകൂടെ അർപ്പിക്കരുത്. പെസഹ പെരുന്നാളിലെ യാഗം പ്രഭാതകാലം വരെ വെച്ചേക്കരുത്. നിന്റെ നിലത്തിലെ ആദ്യ വിളവിന്റെ ആദ്യ ഫലം നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരേണം. കോലാട്ടിൻകുട്ടിയെ അതിന് തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത്. യഹോവ പിന്നെയും മോശയോട്, ഈ വചനങ്ങളെ എഴുതിക്കൊള്ളുക. ഈ വചനങ്ങൾ ആധാരമാക്കി ഞാൻ നിന്നോടും ഇസ്രയേലിനോടും നിയമം ചെയ്തിരിക്കുന്നു എന്ന് അരളിച്ചെയ്തു. അവനവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോട് കൂടെയായിരുന്നു. അവൻ പാർത്ത് കൽപ്പനയായ നിയമത്തിന്റെ വചനങ്ങളെ പലകയിൽ എഴുതിക്കൊടുത്തു. അവൻ തന്നോട് അരളിച്ചെയ്ത നിമിത്തം തന്റെ മുഖത്തിന്റെ തൂക്ക്
പ്രകാശിച്ചു എന്ന് മോശസാക്ഷ്യത്തിന്റെ പല രണ്ടും കൈ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല. അഹരോനും ഇസ്രയേൽ മക്കളെല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവന്റെ മുഖത്തിന്റെ തൂവക്ക് പ്രകാശിക്കുന്നത് കണ്ടു. അതുകൊണ്ട് അവർ അവന്റെ അടുക്കൽ ചെല്ലുവാൻ ഭയപ്പെട്ടു. മോശ അവരെ വിളിച്ചു. അപ്പോൾ അഹരോനും സഭയിലെ പ്രമാണികളൊക്കെയും അവന്റെ അടുക്കൽ മടങ്ങി വന്നു. മോശ അവരോട് സംസാരിച്ചു. അതിനുശേഷം ഇസ്രയേൽ മക്കളൊക്കെയും അവന്റെ അടുക്കൽ ചെന്നു. സീനായി പർവ്വതത്തിൽ വെച്ച് യഹോവ തന്നോട് അരുളി ചെയ്തതൊക്കെയും അവൻ അവരോട് ആജ്ഞാപിച്ചു. മോശ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തന്റെ മുഖത്ത് ഒരു മൂടുപടമിട്ടു. മോശ യഹോവയോട് സംസാരിക്കേണ്ടതിന് അവന്റെ സന്നിധാനത്തിൽ കടക്കുമ്പോൾ പുറത്തു വരുവോളം മൂടുപടം നീക്കിയിരിക്കും. തന്നോട് കൽപ്പിച്ചത് അവൻ പുറത്തു വന്ന് ഇസ്രയേൽ മക്കളോട് പറയും. ഇസ്രയേൽ മക്കൾ മോശയുടെ മുഖത്തിന്റെ തൂക്ക് പ്രകാശിക്കുന്നതായി കണ്ടതുകൊണ്ട് മോശ അവനോട് സംസാരിക്കേണ്ടതിന് അകത്ത് കടക്കുവോളം മൂടുപടം പിന്നെയും തന്റെ മുഖത്ത് ഇട്ടുകൊള്ളും.